ഇപ്പം ഏകദേശം ഫാസിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയൊക്കെ കുറേയൊക്കെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇനി ഈ സ്റ്റേജ് ഷോയിൽ മാത്രം കാണുന്ന ആ ഒരു ഇത് ഞങ്ങളുടെ മൂവി വേൾഡ് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ. അപ്പം എന്തെങ്കിലും ഒരു രണ്ട് പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ച ചെയ്യാമോ? നമുക്കങ്ങനെ എന്താ പറയുക, ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ. മെന്റലിസം എന്ന് വെച്ചാൽ നമുക്കൊരു പെന്നും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു മൂന്ന് പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ ഇത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എഫക്റ്റ് തന്നെയാണ്, നമുക്കൊന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്, പോട്ട് ഇവിടെ ഉണ്ട്, പോട്ട് ഇവിടെ ഉണ്ട്, വേറെ എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ ആയിട്ട് പറയാം. നോക്കാം, നോക്കിട്ട് എന്തുകൊണ്ടും എടുക്കാം. ഇതിന് മുകളിൽ വെക്കാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ ഓക്കെയാണോ? ആ വാട്ടർ ബോട്ടിൽ കുഴപ്പമില്ല, വാട്ടർ ബോട്ടിൽ. പിന്നെ വേറെ എന്തുവേണമെങ്കിലും ഇവിടെ പ്രേക്ഷകർക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും ഒരു മൂന്ന് പ്രൊഡക്റ്റുകൾ എന്തുവേണമെങ്കിലും പറ്റും. വാട്ടർ ബോട്ടിൽ ഓക്കെ, എടുത്തോളൂ. റിമോട്ട്, എസിയുടെ റിമോട്ട് ഓക്കെയാണോ? എനിക്ക് മാറ്റണേ, ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. ഇല്ല ഓക്കെ, ഇത് മൂന്ന് മതി. ഓക്കെ, ഇത് മൂന്നിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറി മാറി ഒന്ന് നോക്കാം. ഇതിൽ മൂന്നിലേക്കൊന്ന് നോക്കാം. നോക്കിയോ? ഇതിലേക്ക് തന്നെയാണോ നോക്കുന്നത്? ഡൗൺ ലുക്ക് ആണല്ലോ. അല്ല, ഡൗൺ ടു ത്രീ ഇങ്ങനെ ഇതിലേക്ക് നോക്കാം. അല്ല, ഞാൻ വിചാരിച്ചു താലെ കാലിലേക്ക് നോക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, ഞങ്ങളുടെ പേപ്പർ പിന്നെ അതിലേക്ക് മാത്രം നോക്കുക, മൂന്നിലേക്ക്. ഓക്കെ, ഇനി അതിൽ ഏതിലൊരെണ്ണം സെലക്ട് ചെയ്യാം? ഏതിലൊരെണ്ണം, ഇതിൽ ഏതിലൊരെണ്ണം മനസ്സിൽ റിപ്പീറ്റ് 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 മനസ്സിൽ അത് തന്നെ വിചാരിച്ചോണ്ടിരിക്കുക. ഓക്കെ, മൂന്നെണ്ണത്തില്. ഓക്കെ, ഞാനത് ഏതാണെന്നൊന്ന് എഴുതാൻ ശ്രമിക്കാം. നോക്കാം, 100% ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല കേട്ടോ. മെന്റലിസം പെർഫോമൻസ് എന്ന് വെച്ചാൽ നമുക്ക് അതിന് 100% ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എഴുതി എഴുതിയത് കയ്യിൽ തരട്ടെ? ഓക്കെ, ഇങ്ങനെ കയ്യിൽ പിടിച്ചോളൂ, ഇങ്ങനെ തന്നെ പിടിച്ചോളൂ. ഓക്കെ, ഇതിൽ ഏതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറയാമോ? പറഞ്ഞോളൂ. റിമോട്ട്. വാട്ടർ ബോട്ടിൽ അല്ല അല്ലേ വിചാരിച്ച? അല്ല. ഷുവർ ആണോ? ആ, എസി റിമോട്ട് തന്നെയാണോ മനസ്സിൽ വിചാരിച്ച? ആ, അതെ. വാട്ടർ ബോട്ടിൽ അല്ല? അല്ല, ഞാൻ എസി റിമോട്ട് വിചാരിച്ച. അതങ്ങനെ വിചാരിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എസി റിമോട്ട് ആ ഉണ്ട്. എന്താണ്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമാണ് എസി. അതുകൊണ്ട് വിചാരിച്ചു. അല്ല, അല്ലാതെ എന്റെ ഭാഗത്തുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇല്ല. എന്താ എഴുതിയെന്ന് നോക്കാം. എസി റിമോട്ട് ആയിരിക്കും. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? കിട്ടിയോ? ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ കൂടെ തരാം. വേറൊരു ഓപ്ഷൻ കൂടെ തരാം. ഇതും ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള എഫക്റ്റുകൾ തന്നെയാണ്. വലിയ വലിയ എഫക്റ്റുകൾ കാണണമെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ടിക്കറ്റ് എടുത്ത് പ്രോഗ്രാം ടെക്സ് മാനിയ കാണാൻ നേരിട്ട് വരും കേട്ടോ. ഞാൻ വലിയ എന്താ പറയുക, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇന്റർവ്യൂലോ കാര്യങ്ങളൊന്നും, ഇത് പബ്ലിക്കിലേക്ക് പോകും, പലതരത്തിലുള്ള കമന്റ്സ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. വളരെ ഞാൻ പറയുന്ന കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ടൊന്ന് മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അതായത് നല്ല സുഗന്ധമുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ മനസ്സിൽ വിചാരിക്കുക. ഞാൻ മൂന്ന് ഓപ്ഷൻ തരാം, റോസ്, ജാസ്മിൻ, ലില്ലി, അങ്ങനെ ഏതെങ്കിലും മൂന്ന് ഫ്ലവറിൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിൽ വിചാരിക്കാം. മനസ്സിൽ വിചാരിക്കാം, വിചാരിച്ചോ? വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ മനസ്സിലുണ്ടല്ലോ. റിപ്പീറ്റ് 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 അത് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് 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 അത് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലാണ് എനിക്കറിയില്ല. ഓക്കെ, ഞാനത് ഏതാണെന്നൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഇതും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ജാമ്യം എടുക്കുകയാണ്, കാരണം 100% ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? തെറ്റിപ്പോയി നമുക്ക് ക്യാമറ ഇട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്, കയ്യിൽ പിടിക്കാം. ഏത് ഫ്ലവർ ആണ് മനസ്സിൽ വിചാരിച്ചത് പറയാമോ? റോസ്. റോസ് ആണോ? ക്യാമറ കട്ട് ചെയ്യേണ്ടി വരുമോ? ആണോ? അല്ല, ക്യാമറ കട്ട് ചെയ്യണത് റോസ് തന്നെ ആയിരുന്നു വിചാരിച്ച. ഞാൻ അതാ പറഞ്ഞത്, മെന്റലിസം 100% നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. എന്താണ് എഴുതിയത് നോക്കാം. ഇതിപ്പോ കറക്റ്റ് ആൻസറും എന്നെ വീണ്ടും കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ, ഇനി ചെറിയ വേറൊരു എഫക്റ്റ് കൂടെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞില്ല, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഈ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, റോസ് ഫ്ലവറിന്റെ സുഗന്ധം ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും അല്ലേ?
എല്ലാവർക്കും അല്ലേ അറിയാൻ പറ്റും. ഓക്കെ, കോമൺ ആണല്ലോ. കോമൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ഒന്ന് റിപ്പീറ്റ് അതുപോലെ ഒന്ന് ചെയ്യാമോ? ഞാൻ പറയുന്ന അതേ രീതിയിൽ ചെയ്യാം. ഒന്ന് ഒന്ന് കൈയൊക്കെ ഒന്ന് നേരെ വെച്ചിട്ടൊന്ന് നേരെ ഇരിക്കാം. നേരെ ഫ്രീ ആയിട്ടിരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയുന്ന എന്റെ ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കണം. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓൺ ദ കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. 1, 2, 3 ക്ലോസ് യുവർ ഐസ്. ഓക്കെ, കണ്ണ് നേരത്തെ അടച്ചിരുന്നു. ഓക്കെ ഓക്കെ, ചിരിക്കണ്ട ചിരിക്കണ്ട. ഓക്കെ, കണ്ണടച്ചിരിക്കാം. ഓക്കെ, ഇനി ഞാനൊരു റോസ് ഫ്ലവർ കയ്യിൽ തരുന്നതായിട്ടൊന്ന് ഇമാജിനേഷൻ നടത്തുക. ഞാനൊരു റോസ് ഫ്ലവർ കയ്യിൽ തരുന്നതായിട്ടൊന്ന് മനസ്സിലൊന്ന് ഇമാജിനേഷൻ നടത്തുക. ഓക്കെ, ഇപ്പോൾ കയ്യിലൊരു റോസ് ഫ്ലവർ ഉണ്ട്. ആ റോസ് ഫ്ലവർ ഇതാ ഇങ്ങനെ പതുക്കെ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ സ്മെല്ല് കിട്ടുന്നുണ്ട്, ആ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ റോസ് ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്, സ്മെല്ല് കിട്ടുന്നുണ്ട്, ആ കയ്യിൽ റോസ് ഫ്ലവറിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി കയ്യിലൊരു റോസ് ഫ്ലവർ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടൊന്ന് കൈ ഒന്ന് ഒന്ന് സ്മെല്ല് ചെയ്തേ. റൈറ്റ് ഹാൻഡ് തുറക്കണം, കണ്ണ് തുറക്കണ്ട, കണ്ണടച്ചിട്ട് തന്നെ റൈറ്റ് ഹാൻഡ് ഒന്ന് സ്മെല്ല് ചെയ്യാം. ഇടുകാം, കൈ ഇടുകാം, സ്മെല്ല് ചെയ്യാം, സ്മെല്ല് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം, സ്മെല്ല് ചെയ്ത് നോക്കാം. കണ്ണ് തുറന്നല്ലോ, ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താ തോന്നുന്നത്? ഏത് ഫ്ലവറിന്റെ സ്മെല്ലാണ്? സത്യസന്ധമായി പറയും, ഏത് ഫ്ലവറിന്റെ സ്മെല്ലാ തോന്നുന്നത്? ഈ പനിനീർ റോസ് വാട്ടർ സ്മെല്ല്. റോസ് ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതല്ലേ റോസിന്റെ സ്മെല്ല്? ആണ്. റോസിന്റെ ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? റോസ് ഫ്ലവറിന്റെ സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? യെസ്. ആ ഉണ്ട് ഉണ്ട്. ഇല്ലേ? ഇല്ലെന്ന് അവരോട് ചോദിക്കുന്നത്. ആണ് റോസ്. ആ എന്താ പറയേണ്ടത് അറിയില്ലല്ലേ. ഇനി അടുത്തത് ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നായിരിക്കും ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഇപ്പൊ മനസ്സിൽ വന്നത്. ഇതെങ്ങനെ? ചോദ്യചിഹ്നമാണല്ലോ ഈ കലയെ നിലനിർത്തുന്നത്. ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഇത് എത്ര നേരം നിൽക്കും ഈ സ്മെല്ല്? അത് ഞാൻ ഇവിടുന്ന് പോകുന്നവരുണ്ടാവും. ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടോ, കാരണം ഞാൻ ഒരിക്കലും ഒരു ഇങ്ങനത്തെ ഒരു ഷോയിലൊന്നും ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനൽസിൽ ഫാസിൽക്കാടെ തന്നെ ഇങ്ങനെ ഷോർട്സും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നലെ മുതൽ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഇതിൽ വരുന്നതിൻ്റെ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്യൂരിയോസിറ്റി അല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്തില്ല ഇത്ര കറക്റ്റായിട്ട് ഏത് രണ്ടും പറയാൻ പറ്റുമെന്ന്. എനിക്കിപ്പോഴും ആ ഒരു ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ആ ഒരു സാധനത്തിലുള്ള. അപ്പം അതിൻ്റെ ട്രിക്സൊക്കെ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. ക്യാമറ കട്ട് ചെയ്താലേ പറഞ്ഞു തരുള്ളൂ അവരുടെ. അപ്പം കട്ട് ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് കേട്ടോളാം. അപ്പം ഇനി ഇപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ ആ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വീണ്ടും പോവാം. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഈ മറ്റേ ഈ കുറേ ആളുകളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തി. ലാസ്റ്റ് ഒരു 3-4 വീഡിയോക്ക് മുമ്പാന്ന് തോന്നുന്നു ഒരു മുട്ട കൂടോത്രം ചെയ്തു വെച്ചു. അത് എനിക്ക് അവിടെ പ്രാങ്ക് ആണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒന്നും അത് വന്നില്ല, വന്നിട്ടില്ല. ഞാൻ അതിന്റെ അപ്ഡേഷൻസ് ആ അത് ഇപ്പൊ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. മുൻപ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ.